എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ബിഫോർ ദാറ്റ് നമ്മളെ കുളിക്ക് സർപ്പത്തിൽ പോകുന്ന മുമ്പ് നമ്മൾ സ്വന്തം ഡി ജെ ഡി ജെ സ്നേഹം നിറഞ്ഞ കേരളത്തിലെ എല്ലാ കുലുക്കി സർബത്തി പ്രേമികൾക്കും ഞങ്ങളുടെ സ്വാഗതം. കുലുക്കി സർബത്ത് ഒരു സ്പെഷ്യൽ കോക്ടെയിലാണ്. എന്തും ചേരും, എന്തും ചേർക്കും. അടിച്ചു കഴിഞ്ഞാണല്ലോ നല്ല രസമായിരിക്കും. ഇന്നൊരു സ്പെഷ്യൽ മിക്സുമായി ഞങ്ങൾ റെഡിയാണ്. അതിനു മുമ്പ് അടിയന്മാരെ ഒരു പാട്ട് ഇങ്ങോട്ട് പോരട്ട്. All right, disco. Watch out, disco. All right, disco. What? I am a disco dancer. I am a disco dancer. I am a disco dancer. Zindagi mera gaana. मैं तो दिखा दादा जब भूल पाता नहीं था. ये पाओ मेरे तो तभी भी रख दे दे जब चलना आता नहीं था. नगमों की मस्ती है मेरी जवानी में, ए डांस मेरे लहू की रवानी में. सदियों की मस्ती है बिंदा से पा गई जवानी. दिल प्यास मिलते हैं बस जवानी में, इस मिले आग पानी. इस उम्र में क्यों न मनमानी कर जाए, हंसी की राह में हर से गुजर जाए. See you.
അത്യാവശ്യമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു 4 സിഐഡിസിനെ കണ്ടുപിടിക്കണം. അതിൽ ഒരാളെ ഞാൻ അങ്ങോട്ട് അയക്കുള്ളൂ. എനിക്കൊരു 4 സിഐഡിസിനെ കിട്ടൂ. യെസ്, കണ്ടുപിടിക്കാനായി 4 സിഐഡികളെ ഞാൻ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിഐഡി കോമ്പറ്റീഷൻ ആരംഭിക്കും മുമ്പായി നമുക്കൊന്ന് പരിചയപ്പെടാം. അറിയാമല്ലോ ഈ കോമ്പറ്റീഷനെ കുറിച്ചിട്ട്. 5 സൂചനകളിലൂടെ നിങ്ങൾ ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ നിമിഷം മുതൽ സിഐഡിസ് ആണ്. എന്താണ് പേര്? സിഐഡി സലീന. സിഐഡി മൂസയുടെ ആരെങ്കിലും ആണോ? പുള്ളിയുടെ ഒരു ബന്ധമില്ല. എവിടെ വീട്? മലപ്പുറം. മലപ്പുറത്താണ് മൂസയുടെ ഒരു റിലേറ്റീവ് ഉള്ളത്. അപ്പൊ ബന്ധമൊന്നുമില്ല. എന്തെങ്കിലും ജീവിതത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്നേ വരെ കാണാതെ പോയത് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഏ, ഉദാഹരണമായി വീട്ടിലെ ഒരു ചെറിയ സോപ്പ് പൊട്ടി കാണാതെ പോയി അന്വേഷിക്കാറില്ല? എങ്ങനെ അന്വേഷിക്കുന്നത്? ആരോട് ചോദിക്കും? ആദ്യം തെരഞ്ഞുപിടിക്കും. ഓക്കെ, അടുത്താള്? സിഐഡി ദീപ്തി പ്രദീഷ്. സിഐഡി ദീപ്തി പ്രദീഷ്. സിഐഡി എനിക്ക് ഇഷ്ടമായി കേട്ടോ. സിഐഡി വേണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇടാം. സിഐഡിയുടെ വീട് എവിടെയാണ്? പള്ളുരുത്തി. പള്ളുരുത്തിക്കാരിയാണ്. അപ്പൊ നുമ്മ നിങ്ങ ഞങ്ങ. അതെ. അപ്പൊ നുമ്മ അടുത്താക്ക് മൈക്ക് കൊടുക്കും. സിഐഡി രമ്യ രാജൻ. സിഐഡി രമ്യ രാജൻ. സിഐഡിക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ച ചരിത്രമുണ്ടോ? എന്തേലും കാണാതെ പോയ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അങ്ങനെ ജീവിതത്തിൽ കണ്ടുപിടിച്ച ഒരു സാധനത്തിന്റെ പേര് പറയൂ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. ചെറിയ ചെറിയ സാധനങ്ങളാണ്. ബോംബ്. അങ്ങനല്ല, ഒരു സ്വർണ്ണ കമ്മലിന്റെ പിരി പോയി, അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു പേന കാണാതെ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ശരി. അടുത്ത സിഐഡി. സിഐഡി വിമല. സിഐഡി വിമല. പേരിനൊരു സുഖമുണ്ട്. സിഐഡി വിമല. എന്തെങ്കിലും കേസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാതെ പോയാൽ കണ്ടുപിടിക്കാറുണ്ട്. അത് ശരി. ഓക്കെ, അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കാം. 5 സൂചനകളിലൂടെ നിങ്ങൾ ഈ പ്രതിയെ കണ്ടുപിടിക്കാൻ പോകുന്നു. ആദ്യ സൂചനയിൽ തന്നെ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള മിയാമ ബീച്ചിൽ അവിടെയുള്ള ഞങ്ങളുടെ സെക്യൂരിറ്റി ഏജൻസിയിലാണ് ജോലി കിട്ടുക. അമേരിക്ക, ഒബാമ, എന്തെല്ലാം സൗകര്യങ്ങൾ, ഒടുക്കത്തെ ശമ്പളം, ഒരുപാട് സമ്മാനങ്ങൾ. ഇനിയിപ്പോൾ 5-ാമത് സൂചനയിലാണ് ഉത്തരം പറയുന്നെങ്കിൽ ജോലി പള്ളുരുത്തിയിലായിരിക്കും, ചായ കൊടുക്കുന്ന പണിയായിരിക്കും. ഓക്കെ, അപ്പം പ്രത്യേകം ഓർക്കുക, ഉത്തരം പറയാൻ തോന്നിയാൽ ചെവിയിൽ മാത്രം, രഹസ്യമായി. ഓക്കെ, ഫസ്റ്റ് സൂചന. ഇതിനകത്തിരിക്കുന്ന പുള്ളിയെ നിർമ്മിക്കുന്ന പ്രൊസീജിയറിൻ്റെ പേരിൽ തന്നെയാണ് ഇവൻ അറിയപ്പെടുന്നത്. ഇതിനകത്തിരിക്കുന്നയാളെ നിർമ്മിക്കുന്ന, അതുണ്ടാക്കുന്ന പ്രൊസീജിയറിൻ്റെ അതേ പേരിൽ തന്നെയാണ് ഇയാൾ അറിയപ്പെടുന്നത്. എനി ഐഡിയ? സിഐഡിസ് ആലോചിക്കൂ, എന്ത് സാധനമാണ് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നത്? സിഐഡി വിമല, സിഐഡി രമ്യ, സിഐഡി പ്രീതി, സിഐഡി മലപ്പുറം. കിട്ടിയില്ല. അമേരിക്ക, മിയാമി ബീച്ച് നഷ്ടപ്പെടാൻ പോവുകയാണ്. 2-ാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞാൽ അമേരിക്കയെന്ന് വിട്ടിട്ട് ശ്രീലങ്കയാവും. പോട്ടെ, 2-ാമത്തെ സൂചനയിലേക്ക്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വെള്ളക്കാരെ തോൽപ്പിക്കുമെങ്കിലും ഈ കക്ഷി ഒന്നാം തരം നാടൻ തന്നെയാണ്. ശ്രീലങ്ക, ബീച്ച്, DYSP പോസ്റ്റ്, സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടോ? ഇല്ല. 3-ാമത്തെ സൂചന. പല്ലിമുട്ട പോലെ ഇരിക്കുമെങ്കിലും ഇവന് പ്രസവിക്കാൻ കഴിയില്ല. പല്ലിമുട്ട പോലെ ഇരിക്കുമെങ്കിലും ഇവന് പ്രസവിക്കാൻ കഴിയില്ല. സൂചനകൾ ആവർത്തിക്കുന്നു. ഫസ്റ്റ്, പുള്ളിയെ നിർമ്മിക്കുന്ന പ്രൊസീജിയറിന്റെ പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്.
സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വെള്ളക്കാരെ തോൽപ്പിക്കുമെങ്കിലും കക്ഷി ഒന്നാന്തരം നാടൻ തന്നെയാണ്. പല്ലിമുട്ട പോലിരിക്കുമെങ്കിലും പുള്ളിക്ക് പ്രസവിക്കാൻ കഴിയില്ല. മൂന്ന് സൂചനകൾ കഴിയുന്നു. സിഡിസ് എന്തെങ്കിലും കിട്ടിയോ? മലപ്പുറം സിഡി കരയുമെന്ന് തോന്നുന്നല്ലോ, കിട്ടുന്നില്ല. ശരി, നാലാമത്തെ സൂചന ശ്രദ്ധിച്ച് കേൾക്കണം. ഉത്സവ സ്ഥലങ്ങളിലും പെരുന്നാൾ കമ്മിറ്റിയിലും എന്ന് വേണ്ട എല്ലായിടത്തും ഈ പുള്ളി ഉണ്ടാവും. ലുക്ക് ഉണ്ടെങ്കിലും കക്ഷി വെയിറ്റ്ലെസ് ആണ്, വെയിറ്റ് ഇല്ലാത്ത കക്ഷിയാണ്. നാല് സിഡിസും ഒന്നും മിണ്ടുന്നില്ല. നാല് സൂചനകൾ കഴിഞ്ഞു, ഐന്താമത്തെ സൂചനയിലേക്ക് പോകട്ടുമാ? ലാസ്റ്റ് സൂചന. ശരി, പറയാനൊന്നുമില്ല, പറയണ്ട്, വരൂ. രഹസ്യം, 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 രഹസ്യം. രമ്യയെ കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സിഡി പറഞ്ഞത് ശരിയായിരിക്കാം. അഞ്ചാമത്തെ സൂചന, നമ്മുടെ അരിയെ നിർത്തി പൊരിച്ചാൽ ഇദ്ദേഹം ഉണ്ടാകും. നമ്മുടെ അരിയെ നിർത്തി പൊരിച്ചാൽ ഇദ്ദേഹം ഉണ്ടാകും. സിഡി രഹസ്യമായി, ഒരാൾ വന്നു കഴിഞ്ഞ് പറയാം, രഹസ്യമായി, രഹസ്യമായി, രഹസ്യം. ആ മുഖത്ത് സിഡിയുടെ ഒരു ഒരു ശക്തി എനിക്ക് കാണുന്നുണ്ട്. രണ്ട് സിഡിസ് പറഞ്ഞു. ഒരു സിഡി, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ്. സീരിയസ്, സീരിയസ്. ഇതൊരു വലിയൊരു പ്രതിയെ കുറിച്ച് പറയാൻ പോവുകയാണ്. മലപ്പുറംകാരി, ക്ലൂകൾ കഴിഞ്ഞീന്, ഒന്നുമില്ല, വരി. നമ്മുടെ അരിയില്ലേ, അരി, അരി പൊരിച്ചെടുക്കുമ്പോ ഇവനാവും, വെളുത്തിരിക്കും. അതെയോ? പൊരി പോലിരിക്കും, ഇല്ല. ശരി, നാലുപേരും വരും. നാല് സിഐഡിമാരെ ഞെട്ടിച്ച ഒരു വില്ലൻ ഇതിനകത്തിരിക്കുകയാണ്. നാല് സിഐഡിമാർ മൂന്ന് മിനിറ്റ് പറഞ്ഞു. ഒരാൾ ഹുദാ ഹവ, എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? വെറുതെ എങ്കിലും, വെറുതെ എങ്കിലും ഒന്ന് പറ. ഇത്രയും കേട്ട ശേഷം രഹസ്യമായിട്ട് വെറുതെ ഒന്നും പറയുന്നില്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ ഇത്രയും കേട്ടിട്ട്. പൊക്കിക്കോ, എനിക്ക് ഉത്തരം അറിയാൻ വേണ്ടി പറഞ്ഞല്ലേ, എന്തെങ്കിലും പറഞ്ഞാണെന്ന്. ഓക്കെ, പൊക്കിക്കൊളി. നാലാമത്തെ സൂചനയിൽ രമ്യ എന്നെ വിളിച്ചു പറഞ്ഞു, അയാൾ ജയിക്കുന്നത് ബലൂൺ ആണെന്നാണ്. അഞ്ചാമത്തെ സൂചനയിൽ സിഐഡി പ്രീതി എന്റെ അടുത്ത് പറഞ്ഞു, ഇതിനകത്തിരിക്കുന്നത് പൊരിയുന്നാണ്. അതിനുശേഷം ഇദ്ദേഹവും പറഞ്ഞു പൊരിയുന്നാണ്. പക്ഷേ അഞ്ച് സൂചനയിൽ ഞാനിതിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് കൂടിയും വെറുതെ പറഞ്ഞു പൊരിയുന്നാണ്. കേരളത്തില്
എവിടെയൊക്കെ ഉത്സവം ഉണ്ടെങ്കിലും ഉത്സവത്തിന് പോയി എന്ന് തെളിയിക്കുന്ന കക്ഷിയാണ് അദ്ദേഹം. ഇതില്ലാതെ ഒരു ഉത്സവമില്ല, പെരുന്നാളില്ല. അല്ല, നിങ്ങളുടെ മലപ്പുറം ഭാഗത്ത് പൊരിയില്ലേ, അവിടുത്തെ പൊരിയൊക്കെ പള്ളിമൊട്ട കണക്കല്ലേ ഇരിക്കുന്നത്? അല്ല. ആ, ആയിക്കോട്ടെ. അങ്ങനെ ഇന്നത്തെ മിസ് സി എ ഡി ആയി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രീതി. വെൽക്കം ബൈ ശ്രീയ. സർബത്തിന്റെ ഇന്നത്തെ തകർപ്പൻ പെർഫോമൻസിൽ നമ്മുടെ ദീപ്തി സിയാടി. അപ്പൊ ദീപ്തി സിയാടി പൊരിയൊക്കെ പറഞ്ഞ് പൊരി പൊരിയൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും പ്രൈസ് അടിച്ചിരിക്കുകയാണ്. പ്ലീസ് ദീപ്തി, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ആദ്യമായി വിവൽ നറിഷ്യസ് ഗെയിം നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് ടാമ്പർ, ആൻഡ് കൊല്ലം സുപ്രീം നൽകുന്ന ഗിഫ്റ്റ് ടാമ്പർ, ആൻഡ് ട്രാവൻകോ ജൂലേഴ്സ് കരുനാഗപ്പള്ളി നൽകുന്ന ഒരു സൂപ്പർ ഗിഫ്റ്റ് ജൂവലറി, ഓയിൽ കിങ് പെർഫ്യൂം നൽകുന്ന സൂപ്പർ സമ്മാനം, ഇലൈറ്റ് ബാഗ്സ് എറണാകുളം, കമീല ബോട്ടിക്സ് എറണാകുളം, മറിയ പിക്കിൾസ്, ഓറഞ്ചസ് എടപ്പള്ളി നൽകുന്ന ഒരു സൂപ്പർ ഗിഫ്റ്റ്, സനത് ഇലക്ട്രിക്കൽസ് എറണാകുളം, ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന ഒരു കിടിലം ഗിഫ്റ്റ്, ഗൾഫ് ഗോൾഡ് എന്ന സൂപ്പർ സമ്മാനം, ആൻഡ് പ്രിൻസ് ഹോസ്റ്റൽസ് ആൻഡ് ഹോട്ടൽ അപ്പാർട്ട്മെന്റ് കൊച്ചി നൽകുന്ന സൂപ്പർ ഗിഫ്റ്റ്.